നമ്മുടെ നിത്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇലക്കറിയാണ് ചീര. ഈ ചീരയിൽ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചീര, ഈ വൈറ്റമിൻസ് അടങ്ങിയ ചീര, എന്ത് രാസവളങ്ങളൊന്നും ചേർക്കാതെ, കെമിക്കലൊന്നും അടിക്കാതെ നമ്മുടെ മുറ്റത്ത്, നമ്മുടെ ഗ്രോ ബാഗിൽ ഇതെങ്ങനെ പാകാമെന്നും പിന്നെ അത് പറിച്ച് നടുന്ന വിധം, അതിന് ചേർക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്നും ഇതൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ വിത്ത് പാകുന്നതിന് മുമ്പ് നമുക്കിന്ന് റെഡിയാക്കാനുണ്ട്. നമുക്കെന്നാൽ ഇതൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതുണ്ട്, ഗോതമ്പ് റവയാണ്. ഇതാണെങ്കിൽ ഇത്തിരി തരി കൂടുതലുണ്ട്. അപ്പം ഞാൻ ഗോതമ്പ് റവ, ചെറിയ നുറുക്ക് റവയാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ ചീര വിത്ത്, നമുക്ക് ആവശ്യമുള്ളത്രയും ചീര വിത്തും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മെയിനായിട്ട് വേണ്ട സാധനം ഉറുമ്പിന് ഓടിക്കാനുള്ള വിദ്യയാണ് ഇത്, മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഉറുമ്പിനെ തടയാം. ഉറുമ്പൊക്കെ വന്നിടത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നോക്കിയാൽ വേഗം ഉറുമ്പ് പോകും. അതുകൊണ്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് അങ്ങനെയൊന്നും വരികയില്ല. അപ്പോൾ നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, അഥവാ ഇനി ഉറുമ്പ് വന്നാൽ തന്നെ ഈ റവ എടുത്തുകൊണ്ട് പോക്കോളും, നമ്മുടെ ചീര അവിടെ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റവയും കൂടെ ചേർക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഈ റവ ചേർക്കുന്നതിൻ്റെ വേറൊരു ഗുണമുണ്ട്. നമ്മളിതിങ്ങനെ ഗ്രോ ബാഗിൽ വിതറി കൊടുക്കുമ്പം ഒന്നിടവിട്ട് വീണോളും ഈ വിത്തും, പിന്നെ ഈ റവയും കൂടെ ഒന്നിടവിട്ട് വീണോളും. അപ്പം നമുക്ക് ഇച്ചിരി അകന്നകന്ന് വീഴാനും ഈ റവ ചേർത്താലായി, പിന്നെ ഉറുമ്പിനെ പറ്റിക്കാനുമായി. അതായത് ഉറുമ്പ് റവ എടുത്തുകൊണ്ട് നമ്മുടെ ചീര വിത്ത് കാണുകയില്ല. അപ്പം അങ്ങനെ രണ്ട് ഗുണമുണ്ട് ഈ റവ ചേർക്കുന്നതുകൊണ്ട്. ഒന്ന്, നമ്മുടെ വിത്ത് അകന്നകന്ന് വീഴാനും പിന്നെ ഉറുമ്പിൽ നിന്ന് രക്ഷപ്പെടാനും. അപ്പോൾ അതിന് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് സിമെൻറ്റ് ചാക്കാണ്. അതായത് ഒരു സിമെൻറ്റ് ചാക്ക് ഞാൻ പകുതിയാക്കി മുറിച്ച് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ചീരയൊക്കെ ആകുമ്പം വേഗം വിളവെടുക്കുന്ന ചെടിയാണല്ലോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് സിമെൻറ്റ് ചാക്ക് എടുത്താലും മതി, ഗ്രോ ബാഗ് വേണമെന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ ആദ്യ പടി എന്ന് പറഞ്ഞാൽ കുറച്ച് കരിയില നിറയ്ക്കുകയാണ്. ഈ കരിയില നിറയ്ക്കുന്നത് കൊണ്ട് രണ്ടുണ്ട് ഗുണങ്ങൾ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണ് കുറച്ചും മതി, പിന്നെ ഈ കരിയില അഴുകി കഴിഞ്ഞാൽ ഇത് നല്ലൊരു വളവും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കരിയില നമുക്ക് ആദ്യം കുറച്ചങ്ങ് നിറച്ച് കൊടുക്കാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴ്ത്തി കൊടുക്കണം. അതിനുശേഷം പിന്നെ വേണ്ടത് ഇതുണ്ടോ, ഞാൻ ചാണകപ്പൊടിയും മണ്ണും കോഴിവളവും കൂടെ മിക്സാക്കിയതാണ് ഇത്. നമ്മുടെ ഈ ഇലയുടെ മുകളിൽ, അതായത് ഈ കരിയിലയുടെ മുകളിൽ നമുക്ക് ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി മണ്ണ് കയറ്റാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറേ പിന്നെ ഉണക്ക കരിയില നമുക്ക് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ മണ്ണ് നിറയ്ക്കുവാണെങ്കിൽ വളവുമായി നമുക്ക് മണ്ണും ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട. ഇപ്പം നമ്മുടെ വളങ്ങളെല്ലാം ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് നമുക്കിതുപോലെ മണ്ണ് നിറച്ച് കൊടുക്കാം. അതായത് ഈ ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കലൊന്നും ചേർക്കാതെ നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മുടെ മക്കൾക്ക് എന്താണ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതായത് രക്തക്കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഇല ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഏറ്റവും നല്ല ഒരു ഇലക്കറിയാണ് ചീര. അപ്പോൾ ഇത് എന്താ പറയുക, യാതൊരു ബുദ്ധിമുട്ടും, അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കിതുപോലെ ഗ്രോ ബാഗിൽ രണ്ടോ മൂന്നോ ഗ്രോ ബാഗിൽ ഇതുപോലത്തെ കുറച്ച് കരിയിലയും കുറച്ച് മണ്ണും, ഇനി ചാണകപ്പൊടി ഇല്ല എങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ വേപ്പിൻ പിണ്ണാക്കില്ലേ, വേപ്പിൻ പിണ്ണാക്കും ഇതുപോലെ മണ്ണും പിന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട്, ഈ കോഴിവളം ഉള്ളവർക്കാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേപ്പിൻ പിണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ കരിയില ഇടുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കിച്ചണിലുള്ള വേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതെല്ലാം നമുക്ക് മണ്ണിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്കത് മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഞാൻ ഇതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. എന്നു വെച്ചാൽ അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ചീര, ഓരോ ഘട്ടമായിട്ട് ഇഷ്ടം പോലെ എൻ്റെ മുറ്റത്ത് തന്നെ എനിക്ക് ചീരയുണ്ട്. അതായത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞൊക്കെ ചീരയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ എന്നാലും അതെന്താ പറയേണ്ടത്, നമ്മുടെ ഗ്രോ ബാഗിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പോഴും. പക്ഷെ നമ്മൾ നട്ട ചീര നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് പറിച്ച് നമ്മുടെ മുറ്റത്തോട്ട് അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ സിറ്റൗട്ടിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ ചീര വാടിയിരിക്കും. എന്തുകൊണ്ടാണ്, നമ്മൾ ഇതിന് ഒരു കെമിക്കലും ചേർക്കുന്നില്ല, ഒരു കെമിക്കലും അടിക്കുന്നില്ല. അപ്പം നമ്മുടെ ഒറിജിനൽ ചീര നമ്മൾ പറിച്ച് നമ്മുടെ സിറ്റൗട്ടിൽ കയറുമ്പോഴത്തേക്കും അത് വാടും.
അതായത് നമ്മൾ മേടിക്കുന്ന ചീര അത് നല്ല എന്താ പറയുക നല്ല പച്ചപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല സൂപ്പർ കെമിക്കലും കീടനാശിനിയൊക്കെ അടിച്ചു കൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ മല്ലിയില ഈ ചീര ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക നല്ല പച്ചപ്പിൽ നിൽക്കുന്ന എന്തുകൊണ്ടാണ് ഇതെല്ലാം അവരടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നല്ല ചീരയാണ്, അപ്പോൾ നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങും, പക്ഷേ എന്താ നമ്മൾ വിഷം തന്നെയാണ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചീര ഒരു 2-3 ഗ്രോ ബാഗിൽ നമുക്ക് ഇതുപോലെ, ഇതിപ്പോൾ കണ്ടില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, കുറച്ച് കരിയിലവാരി നിറച്ച് ചാണകപ്പൊടി മണ്ണ് മിക്സാക്കി ഇതുപോലെ ഗ്രോ ബാഗിൽ നമ്മൾ നിറയ്ക്കുക. ഞാൻ എൻ്റെ ഗ്രോ ബാഗിൽ ഈ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രോ ബാഗ് നമുക്കിതൊന്ന് റൗണ്ടിലാക്കി എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് എടുക്കുന്നൊരു വിദ്യയാണ് ഇത്. തുന്നാനും ഒക്കെ ഇത്തിരി പണിയല്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് ചേച്ചി, ഇതുണ്ടോ ഇതിൻ്റെ ഈ മൂലയുണ്ടല്ലോ ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കും. അതിനുശേഷം ഇപ്പുറത്തെ മൂലയും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെക്കുമ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് എന്തായി, നല്ല റൗണ്ടിലുള്ള ഗ്രോ ബാഗ് നമുക്ക് കിട്ടിയില്ലേ. ഇതിങ്ങനെ ശരിക്ക് കയറ്റി വെക്കണേ. അപ്പം നമ്മൾ നല്ല റൗണ്ടിലുള്ള ഗ്രോ ബാഗ്, ഇല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് തുന്നി വെക്കുവാണെങ്കിൽ ശരിയാണ് നമുക്കിത് കിട്ടും. ഇപ്പം നമുക്ക് ഒത്തിരി ഗ്രോ ബാഗൊക്കെ ഉള്ളപ്പോൾ തുന്നാനൊക്കെ ഭയങ്കര പണിയല്ലേ, അത് കാരണം ഞാൻ ഇങ്ങനെ പണിയെടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ 2 മൂലയും ഇത്തിരി മടക്കി അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കും. അത് കണ്ടോ കാണുന്നില്ലേ നിങ്ങൾ, നമുക്ക് നല്ല റൗണ്ടിൽ കിട്ടിയില്ലേ. ഇതുപോലത്തെ ട്രിക്കൊക്കെ ചെയ്യണേ. അപ്പം ഇങ്ങനെ ചെയ്ത് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുമെന്നോ, ഇതുപോലെ ഇത്തിരി ചാണകപ്പൊടി കൂടി ഞാൻ ഈ എടുത്ത് വെച്ച മണ്ണിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ വേദറി കൊടുക്കും. ഇങ്ങനെ വേദറി കൊടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ച ഈ ചാണകപ്പൊടി ഇട്ടില്ലേ ഇതിൻ്റെ മുകളിൽ, അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ നമ്മൾ മിക്സാക്കി വെച്ചേക്കുന്ന ഈ ചീരവിത്തില്ലേ അതും കൂടെ നമുക്കിങ്ങനെ ഇതുണ്ടോ പാകി കൊടുക്കാം. അപ്പം നമ്മുടെ റവയുടെ തരി ഇത്തിരി വലിപ്പം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ റവ വേറെ ഒന്നിടവെട്ട് നമ്മുടെ വിത്ത് ഇങ്ങനെ വീണുള്ളൂ. അപ്പം ഒത്തിരി ഇടണ്ട, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് നല്ല സൂപ്പറായിട്ട് മുളച്ച് വരും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരല്പം മണ്ണും കൂടി വിതറി കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് ശാഖല മണ്ണും കൂടി ഇങ്ങനെ വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത്തിരി വെള്ളവും കൂടെ നനച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ശാഖലം വെള്ളവും കൂടെ ഇതുപോലെ കുഴഞ്ഞു കൊടുക്കുക. ഇതിനി നമുക്ക് ഇളുത്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം ഒഴിക്കരുത്, നമുക്ക് ഇച്ചിരി സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയോ ശക്തിയിൽ തളിച്ച് കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ആ കിളുത്ത് വന്ന ചീര എന്താ പറയണ്ടേ അങ്ങ് മണ്ണിലേക്ക് അങ്ങ് വീണു പോകും, പിന്നെ അത് ഉണ്ടാകാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ട് നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കിളുത്ത് വന്നതിന് ശേഷം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ പാകി എൻ്റെ ചീര ഉണ്ടോ, ഇതൊക്കെ 3 ദിവസം കൊണ്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 5 ദിവസമായി. അപ്പോൾ അത് ഈയിടെ ചെറിയൊരു മഴയും കൂടെ പെയ്തുകൊണ്ട് കണ്ടോ ഇടയ്ക്ക് ഓരോന്നൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ചെറിയ മഴ ചാറിയായിരുന്നു, അപ്പോൾ ആ വെള്ളം വീണിട്ട്. അപ്പോൾ ഞാനിതെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ മഴ ശക്തിയായി വന്ന എൻ്റെ ചീര മൊത്തം പോകും. അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഈ പാകിയ ചീരയുടെ ഒക്കെ മുകളിലേക്ക് കൂടി അങ്ങ് ഇട്ടു. അത് കാരണം ചീരയൊന്നും പോയില്ല, മഴ നല്ലോണം പെയ്തായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പം ഇതിങ്ങനെ ഓരോന്ന് പോകുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി മഴ ശക്തിയായാൽ ഈ ചീരയെല്ലാം പോകുന്നു. അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഈ മുളച്ച് വന്ന പിന്നെ ചീരയ്ക്ക് അത് ഇത്തിരി പൊങ്ങിക്കഴിഞ്ഞ പ്രശ്നമില്ല, ഇങ്ങനെ മുളച്ച് വരുന്നത് വേഗം പോകും. അപ്പം ഞാനൊരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ടത് കൊണ്ട് എൻ്റെ ചീരയൊന്നും പോയില്ല കണ്ടോ, എല്ലാം നല്ല അതുപോലെ മുളച്ച് വന്നതുപോലെ തന്നെ നിൽക്കും. നമുക്ക് പറിച്ച് നടണ്ട സ്റ്റേജിലെത്തിയ ചീര ഇതാണ്, ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്കിതിനെ പറിച്ച് നടാം. അപ്പോൾ ഇതെല്ലാം കൂടെ 1 ഗ്രോ ബാഗിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും വളരില്ല. അപ്പം നമുക്കിതിനെ ഓരോന്നോരോന്നിട്ട് നമുക്ക് പറിച്ച് നടാം. ഞാൻ പാകി എൻ്റെ സിമെൻറ്റ് ചാക്ക് നേരത്തെ ഞാനൊരു ട്രിക്ക് പറഞ്ഞതെന്നില്ല, അതുപോലെ ചെയ്തതാണ്. അതുകൊണ്ട് നല്ല റൗണ്ടി തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ഗ്രോ ബാഗിനെ പോലെ തന്നെ നല്ല റൗണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് എളുപ്പത്തിലൊക്കെ ഉള്ള ട്രിക്ക് ചെയ്യണം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ചെയ്യാൻ നമുക്ക് സൂചിയും നൂലും ഒക്കെ എടുത്ത് ഇതിൻ്റെ 2 വശവും തുന്നി അത് കൂട്ടി കെട്ടിയിട്ടൊക്കെ വേണം നമുക്ക് ഇതുപോലെ റൗണ്ടാക്കി എടുക്കാൻ. ഇപ്പം ഞാനീ പറഞ്ഞ ട്രിക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ എളുപ്പ പണികളൊക്കെ നോക്കാം. അപ്പം നമുക്കിത് നമ്മുടെ ഈ ചീര നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് പറിച്ച് നടാം. നമ്മളിത് പറിക്കുമ്പോൾ ഇതിൻ്റെ വേരൊന്നും കളയാതെ മണ്ണടക്കം, അതായത് ഇതിൻ്റെ ചാണകപ്പൊടിയും കോഴിവളവും ഒക്കെ ഉള്ളതായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മണ്ണൊന്നും കളയരുത്, വേരും കളയരുത്. അപ്പോൾ ഇതുപോലെ കണ്ടോ ഞാനതിന് ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് വെച്ചേക്ക് നമുക്കിത് പറിക്കാൻ. അപ്പോൾ കണ്ടോ ഇതിൻ്റെ വേരൊക്കെ കണ്ടോ, ഒന്നും വേര് പോയിട്ടില്ല, ആ മണ്ണടക്കം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് ഇതുപോലെ, അതായത് ഇത് കണ്ടോ ഇതെൻ്റെ ഒരു ഗ്യാസ് അടുപ്പാണ്, ഒരു പഴയ ഗ്യാസ് അടുപ്പാണ്. അപ്പോൾ ആ ഗ്യാസ് അടുപ്പിൽ ഞാൻ ഇതുപോലെ ചാണകവും കോഴിവളവും മണ്ണും കൂടെ നല്ലതുപോലെ മിക്സാക്കി ഇത് നിറച്ചതാണിത്. നിറച്ചിട്ടൊന്ന് നനച്ചും കൊടുത്തു, ഇതെല്ലാം മിക്സാക്കി ഒന്ന് നനച്ചും കൊടുത്തതിന് ശേഷം നമുക്ക്
ഇതിങ്ങനെ ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ചീര. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നോളൂ. അപ്പം നമുക്ക് അടുത്തത് പറിക്കാം. അതാ പറഞ്ഞ ഇത് ഒത്തിരി എന്താ പറയുക, തിങ്ങിയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അപ്പം ആ തിങ്ങി ഉണ്ടാകുന്ന വേറെ ഒന്നും പറഞ്ഞു വരരുത് കണ്ടോ. ഇത്രയും തിങ്ങി നിറഞ്ഞിട്ട് പോലും വേറെ ഒരു ചീരയും എൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വരുന്നുമില്ല. ഞാൻ ആ ഉദ്ദേശിച്ച ചീര മാത്രം. അങ്ങനെ നമുക്ക് ഇതൊക്കെ നമുക്കിങ്ങനെ പറിച്ച് നടാം. നമ്മുടെ എന്താ പറയണ്ടേ, അയൺ അടങ്ങിയത്, കാൽസ്യം അടങ്ങിയത്, ഇതൊക്കെ എന്താ പറയണ്ടേ, ഒത്തിരി ധാരാളം വൈറ്റമിൻസ് അടങ്ങിയ ഒരു ഇലക്കറിയാണ് ഈ ചീര. അങ്ങനെ ഏതായാലും പറിച്ച് ലാസ്റ്റും കൂടെ നമുക്ക് ഇതും കൂടെ നട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് നനച്ചും കൂടെ കൊടുക്കുക. ഒന്ന് വെള്ളം തളിച്ച് നമ്മളിത് പറിച്ച് നട്ടിട്ട് നമ്മളൊരു 3-4 ദിവസത്തേക്ക് രാവിലെയും വൈകുന്നേരവും നമ്മളിത് നനച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ പരമാവധി വൈകുന്നേരം മാത്രം പറിച്ച് നടുക. പറിച്ച് വൈകുന്നേരം പറിച്ച് നട്ടിട്ട് നമ്മളൊരു തണലത്തോട്ട് മാറ്റി വെക്കണം. തണലുള്ള സ്ഥലത്ത് നമ്മൾ പറിച്ച് നടുമ്പോൾ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഡെയിലി ഒരു 3-4 ദിവസത്തേക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളം നനച്ച് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് നമ്മുടെ മുറ്റത്ത് നമുക്ക് നല്ല അടിപൊളി ചീര നമുക്ക് കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.